കേരളത്തിൽ വെള്ളിയാഴ്ച 6268 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 865, കോഴിക്കോട് 710, കൊല്ലം 674, കോട്ടയം 623, തൃശൂർ 497, പത്തനംതിട്ട 447, ആലപ്പുഴ 421, മലപ്പുറം 414, തിരുവനന്തപുരം 414, കണ്ണൂർ 349, ഇടുക്കി 302, പാലക്കാട് 259, വയനാട് 173, കാസർഗോഡ് 220 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ വെള്ളിയാഴ്ച 710 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സമ്പർക്കം വഴി 683 പേർക്കാണ് രോഗം ബാധിച്ചത്. 20 പേരുടെ ഉറവിടം വ്യക്തമല്ല. 670 പേർ കൂടി രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായും DMO അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ വെള്ളിയാഴ്ച 710 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. വിദേശത്തു നിന്നെത്തിയ ഒരാൾക്കാണ് പോസിറ്റീവ് ആയത്. 26 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 683 പേർക്കാണ് രോഗം ബാധിച്ചത്. കോഴിക്കോട് കോർപ്പറേഷനിൽ 168 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മേപ്പയ്യൂർ 32, വടകര 30, പനങ്ങാട് 26, തിരുവള്ളൂർ 21, കൊടുവള്ളി 20, കുറ്റ്യാടി 18, കുന്നുമ്മൽ 17, ചേളന്നൂർ 15, കൊയിലാണ്ടി 14, പെരുവയൽ 13, വേളം 11, കടലുണ്ടി 10, കട്ടിപ്പാറ 10, ഒഞ്ചിയം 10, പെരുമണ്ണ 10, പുറമേരി 10, എടച്ചേരി 9, ചക്കിട്ടപ്പാറ 8, ചാത്തമംഗലം 8, മടവൂർ 8, മണിയൂർ 8, തുറയൂർ 8, കോട്ടൂർ 7, കുന്നമംഗലം 7, മാവൂർ 7, മുക്കം 7, പയ്യോളി 7, താമരശ്ശേരി 7, വളയം 7, കായക്കുടി 6, മൂടാടി 6, രാമനാട്ടുകര 6, ഉള്ളേരി 6, ചേമഞ്ചേരി 5, ചോറോട് 5, കക്കോടി 5, കിഴക്കോത്ത് 5, ഒളവണ്ണ 5, ഉണ്ണികുളം 5, വില്യാപ്പള്ളി 5 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ കണക്ക്. ഇതോടെ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 7971. കോഴിക്കോട് ജില്ലക്കാരായ 104 പേർ വിവിധ ജില്ലകളിൽ ചികിത്സയിലുണ്ട്. ഇതര ജില്ലക്കാരായ 199 പേരാണ് കോഴിക്കോട് ചികിത്സയിലുള്ളത്. ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ, FLTCകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന 670 പേർ കൂടി രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായും DMO അറിയിച്ചു.